ഓഫ് റോഡ് വെഹിക്കിൾസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുന്ന കാറ് മഹീന്ദ്ര താറാണ്. കാരണം അത്രക്കും ഓഫ് റോഡ് കപ്പബിലിറ്റി ഉള്ള ഒരു കാറാണ് മഹീന്ദ്ര താർ. യാത്രാ സുഖത്തിൽ മോശമാണെങ്കിലും ഓഫ് റോഡിൽ പക്കാ സൂപ്പറാണ്. സോ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ദി ഓൾ ന്യൂ മഹീന്ദ്ര താർ. Now, let's start the review. ഒറ്റ നോട്ടത്തിൽ തന്നെ ജീപ്പ് റാംഗ്ലർ ആണെന്ന് തോന്നിപ്പോ, ബട്ട് ഇറ്റ്സ് മഹീന്ദ്ര താർ. താറിന്റെ ഫ്രണ്ട് സൈഡിൽ ഏറ്റവും ഐക്കോണിക് ആയിട്ട് തോന്നിയത് ഇന്ന് ഗ്രിൽ തന്നെയാണ്. പിന്നെ സർക്കിൾ ഷേപ്ഡ് ഹെഡ് ലാമ്പ് യൂണിറ്റ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് കാറിന്റെ ബമ്പറിനെ കുറിച്ചാണ്. ബമ്പറിന് മുകളിലായി താർ എന്ന് എഴുതിയിട്ടുണ്ട്. കൂടാതെ ടെയിൽ ലാമ്പ് യൂണിറ്റ്സും നമുക്കിവിടെ കാണാം. കൂടാതെ ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി കാറിൻ്റെ ഫ്രണ്ട് സൈഡ് വളരെ ബ്യൂട്ടിഫുൾ ആക്കുന്നു. നൗ ലെറ്റ്സ് ഓപ്പൺ ദ എൻജിൻ ബേ. കാറിൽ ഏറ്റവും വിചിത്രമായി തോന്നിയത് കാറിൻ്റെ എൻജിൻ ബേ ഓപ്പൺ ചെയ്യുന്നതാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ അൺലോക്ക് ചെയ്തിട്ട് വേണം തുറക്കാൻ. 2.2 ലിറ്റർ ഫോർ സിലിണ്ടർ എംഹോക്ക് ഡീസൽ എഞ്ചിനാണ് കാറിനുള്ളത്. 130 BHP മാക്സ് പവറും 300 NM മാക്സ് ടോർക്കും എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നു. കാറിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ജീപ്പ് റാംഗ്ലർ റൂബിക്കോൺ തന്നെയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. ഓൾഡ് താറിൽ നിന്നും വളരെ വലിയ മാറ്റങ്ങളാണ് ദി ഓൾ ന്യൂ മഹീന്ദ്ര താറിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. 226 mm ആണ് കാറിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. 3985 mm ലെങ്ത് ഉണ്ട്. 1844 mm ഹൈറ്റും. ഈ ഫീച്ചേഴ്സ് എല്ലാം മഹീന്ദ്ര താറിനെ ഒരു പക്ക ഓഫ് റോഡർ ആക്കുന്നു. സൈഡിലായി താർ എന്നുള്ള ഒരു സിൽവർ ബാഡ്ജിങ് കാണാം. ഓപ്പോസിറ്റ് സൈഡിൽ ഇതേ സ്ഥലത്ത് എംഹോക്ക് 130 ബാഡ്ജിങ് ആണുള്ളത്. 18-inch 5-spoke അലോയ് വീലാണ് കാറിന് കൊടുത്തിട്ടുള്ളത്. റിയർ വ്യൂ മിററിൻ്റെ മുകളിലായി താർ എന്ന ബാഡ്ജിങ് കാണാം. പിന്നെ 4x4 ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഹൈറ്റുള്ള കാറായതിനാൽ കാറിലേക്ക് കയറാനുള്ള സുഖത്തിന് സ്റ്റെപ്സും കൊടുത്തിട്ടുണ്ട്. Now let's talk about the back side of this car. ഒരു പക്ഷേ കാറിൻ്റെ ഫ്രണ്ട് സൈഡിനേക്കാളും കൂടുതൽ എല്ലാവരെയും ആകർഷിച്ചത് കാറിൻ്റെ ബാക്ക് സൈഡായിരിക്കും. കാറിൻ്റെ ബാക്ക് സൈഡിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത് ടെയിൽ ലാമ്പ് തന്നെയാണ്. ഓൾഡ് താറിൻ്റെ ടെയിൽ ലാമ്പിൽ നിന്നും വളരെ വലിയ മാറ്റം നമുക്കിവിടെ കാണാം. ഹെഡ് ലാമ്പിന് മിഡിലായിട്ട് താർ എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. കൂടാതെ ഒരു ഹ്യൂജ് സ്പെയർ വീലും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ബാക്ക് സൈഡിനെ വളരെ ബ്യൂട്ടിഫുൾ ആക്കുന്നു. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ബൂട്ട് സ്പേസ്. ഗ്ലാസ് വിൻഡോ നമുക്ക് മുകളിലേക്ക് ഉയർത്തി വെക്കാം. അധികം ബൂട്ട് സ്പേസ് ഒന്നുമില്ല. റിയർ സീറ്റ് മടക്കി വെച്ചാൽ നമുക്ക് 600 ലിറ്റേഴ്സോളം ബൂട്ട് സ്പേസ് അധികം കിട്ടും. ഇനി നമുക്ക് ഇൻറ്റീരിയറിനെ കുറിച്ച് സംസാരിക്കാം. ഓൾഡ് താറിലെ ഏറ്റവും വലിയ നെഗറ്റീവ് അതിന് ഇൻറ്റീരിയർ തന്നെയായിരുന്നു. അതിൽ നിന്നൊക്കെ വളരെ വലിയ മാറ്റമാണ് ദ ഓൾ ന്യൂ താറിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കിവിടെ മഹീന്ദ്രയുടെ 5-spoke സ്റ്റിയറിംഗ് വീൽ കാണാം. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസൊക്കെ ചെയ്യാൻ ചുറ്റും സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സീറ്റിനെ ഫേസ് ചെയ്തുകൊണ്ട് ഡൗൺ ഹിൽ അസിസ്റ്റ്, റോഡ് ട്രാക്ഷൻ കൺട്രോൾ എന്നിവയുടെ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മീറ്റർ കൺസോളിലെ ചെറിയ സ്ക്രീൻ താർ എന്ന ഒരു ഇൻട്രോ റിവീലായി വരും. വളരെ കംഫി ആയിട്ടുള്ള സീറ്റ്സാണ് കാറിനുള്ളത്. സെൻട്രൽ കൺസോളിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ 7.0-inch ടച്ച് സ്ക്രീൻ കാണാം. അതിനടിയിലായി നല്ല സ്പോർട്ടി ലുക്ക് കൊടുക്കുന്ന AC വെൻസ് കാണാം. AC കൺട്രോൾസും കാണാം. നമുക്കിവിടെ 2 ഗിയർ ഷിഫ്റ്റേഴ്സ് കാണാം. ഒന്ന് 4-wheel drive മോഡിലേക്ക് മാറ്റാനുള്ളതും മറ്റേത് സാധാരണ ട്രാൻസ്മിഷനുള്ളതുമാണ്.
സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഗിയർ ബോക്സ് ആണ് ഈ കാറിനുള്ളത്. യു എസ് ബി ചാർജിംഗ് പോർട്സ് കാണാം. സെൻട്രൽ കൺസോളിലാണ് കാറിൻ്റെ പവർ വിൻഡോ കൺട്രോൾസ് കൊടുത്തിട്ടുള്ളത്. ടു കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറുമ്പോൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ലിമിറ്റഡ് താർ മെയ്ഡ് ഇൻ ഇന്ത്യ വിത്ത് പ്രൈഡ് എന്നെഴുതിയ ഒരു സിൽവർ പ്ലേറ്റ് കാണാം. ഏതൊരു ഇന്ത്യൻസിനും ഒരു പ്രൗഡ് ഫീല് കൊടുക്കും ഇത്. ഒരു സ്ട്രോങ് ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സീറ്റിനും കോ ഡ്രൈവർ സീറ്റിനും ഒരുപോലെ നല്ല ലെഗ് സ്പേസ് ഉണ്ട്. ഒരു ചെറിയ ഗ്ലോ ബോക്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്മോൾ ഡാഷ് ബോർഡാണ്. ഡാഷിന് മുകളിലായി നമുക്ക് കുറച്ച് കാമൽസ് നടന്നു പോകുന്ന ചിത്രം കാണാം. ഇത് രാജസ്ഥാനിലെ താർ ഡെസേർട്ടിനെ സൂചിപ്പിക്കുന്നു. ന്യൂ മഹീന്ദ്ര താറിൽ ഹാർഡ് ടോപ്പ് അവൈലബിൾ ആണ്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ റിയർ സീറ്റ് ഓഫ് മഹീന്ദ്ര താർ. അത്യാവശ്യം ലെഗ് സ്പേസ് ഒക്കെയുണ്ട്. റിയർ സീറ്റിലിരിക്കുന്നവർക്കായി ഒരു ഹ്യൂജ് വിൻഡോ തന്നെ കൊടുത്തിട്ടുണ്ട്. റിയർ എ സി വെൻസ് ഇല്ല എന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. റൂഫിൽ സൺറൂഫ് വെക്കാനുള്ള ഒരു വലിയ സ്പേസ് തന്നെ നമുക്ക് കാണാം. ക്വാളിറ്റിയുള്ള സ്പീക്കേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. മഹീന്ദ്ര താർ ഒരു ഓഫ് റോഡ് വെഹിക്കിളാണ്. ബട്ട് ഇറ്റ്സ് നോട്ട് എ ഫാമിലി കാർ. ഓഫ് റോഡ് ചെയ്യാനുള്ള എല്ലാം ഈ കാറിനുണ്ട്. സോ മഹീന്ദ്ര താർ ഈസ് എൻ ഓഫ് റോഡർ.